യേശു നടത്തിയ ഏറ്റവും മഹത്തായ അത്ഭുതം എന്ന് പറയുന്നത് ഓരോ ദിനവും ദുർബലനായ ഒരു പുരോഹിതൻ അപ്പവും വീഞ്ഞും വാഴ്ത്തി വിഭജിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം വിട്ട് നമ്മുടെ നാഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതാണ്. ലോകത്തിന്റെ വിവിധ അൽത്താരകള് ബലിയർപ്പിക്കപ്പെടുമ്പോൾ യേശു ആ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ ജീവന്റെ പാതയമാകുന്നു എന്നതാണ്. അതിന് പകരം വെക്കുവാനായിട്ട് മറ്റെന്ത് അത്ഭുതമാണുള്ളത്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി പറഞ്ഞു വെക്കുന്നത്, വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും പരപ്പും നീ മനസ്സിലാക്കുന്നുവെങ്കിൽ നീ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് മരിച്ചുപോയേനെ എന്ന്. സ്നേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ കലവറയാണ് വിശുദ്ധ കുർബാന. ഒറ്റിക്കൊടുക്കപ്പെട്ടവനും തള്ളിപ്പറഞ്ഞവനും ഒരേപോലെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന വിശുദ്ധമായ ദിവ്യകാര്യം. മുറിയപ്പെടുന്ന അപ്പത്തിലും മുറിയപ്പെടുന്ന ആത്മാവിലും ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവത്തിന്റെ കാരുണ്യം ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നാഥ ഞങ്ങളോടുകൂടെ വസിച്ചാൽ. കുർബാനയായി മാറുന്നു ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹ